സ്നേഹമുള്ളവരെ, പ്രതീക്ഷകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രത്യാശിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ജോലി ചെയ്യുന്ന ഒരാൾ, അയാൾ കൃത്യമായിട്ട് അയാളുടെ വേതനം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് അയാൾക്ക് അർഹതപ്പെട്ടതാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എൻ്റെ കൂടെ പഠിച്ച ഒരു പുരോഹിതൻ, അദ്ദേഹം തൻ്റെ കർത്തവ്യം നിർവഹിച്ചതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങുന്ന വഴി ഒരു അപകടത്തിൽപ്പെട്ടു. അദ്ദേഹം വരുന്നത് വഴി ഒരു മല ഇടിയുകയായിരുന്നു. രണ്ടാഴ്ചയ്ക്ക് ശേഷവും ഇതുവരെ അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല. തിരച്ചിലുകൾ പലതും നടന്നു. അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ചില അവശിഷ്ടങ്ങളും മറ്റു കാര്യങ്ങളുമല്ലാതെ ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ജീവനോട് അദ്ദേഹത്തെ ഇനി കാണുമോ എന്ന് സംശയമാണ്. പക്ഷേ എങ്കിലും എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രത്യാശകളുണ്ട്. രണ്ടാമത്തെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ദിവസങ്ങളിൽ ഇംഗ്ലണ്ടിൽ നടക്കുന്ന ഒരു ചർച്ച. 12 വയസ്സുള്ള ആർച്ചി എന്ന് പറയുന്ന ഒരു ബാലൻ, അവൻ ഒരു ഓൺലൈൻ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനിടെ അവൻ എന്തോ ഒരു അപകടം പറ്റി. ഏപ്രിൽ മുതൽ കോമയിലാണ്. അവനെ ചികിത്സിക്കുന്ന ആശുപത്രിക്കാർ പറഞ്ഞു, മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുക, ഇനി ഒന്നും ചെയ്യുവാനായിട്ടില്ല. അതുകൊണ്ട് ജീവനം നിലനിർത്താൻ ഉപയോഗിക്കുന്ന മെഷീൻസ് ഓഫ് ചെയ്യുകയാണ്. അതിനുള്ള ശ്രമമാണ്. പക്ഷെ അവൻ്റെ അമ്മയും സുഹൃത്തുക്കളും അതിന് തയ്യാറല്ല. അവർക്ക് എവിടെയോ ഒരു പ്രത്യാശയുണ്ട്. അവരൊരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ കുറച്ചുകൂടി സമയം അവൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇനി കയറിയിറങ്ങാത്ത കോടതികളും ഒന്നുമില്ല. 12 വയസ്സുള്ള മകന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുമെന്ന് അവർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെയാണ്, ഒരു അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത അവസരങ്ങൾ വരുമ്പോൾ കൂടി നമ്മൾ അതിനെതിരെ പൊരുതിക്കൊണ്ടേയിരിക്കും, ഏതെങ്കിലും വിധത്തിൽ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട്. പ്രത്യാശയ്ക്ക് ഒരു വകയും ഇല്ലെങ്കിൽ കൂടിയും നമ്മൾ അതിന് ശ്രമിക്കും. അതാണ് നമ്മുടെ മനുഷ്യർ. ഇതുപോലെ ദൈവവും നമ്മളിൽ കുറച്ച് പ്രത്യാശയൊക്കെ വയ്ക്കുന്നുണ്ട്, പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ പലരും ചോദിക്കും, ദൈവത്തിൻ്റെ സ്നേഹത്തിന് പരിമിതികളില്ലാത്തതല്ലേ? അതിന് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടോ? അങ്ങനെയല്ല. ദൈവവും നമ്മിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ പ്രത്യേകിച്ച് പ്രതീക്ഷയിൽ പ്രത്യാശയിൽ നമ്മുടെ ജീവിതവും നമ്മുടെ വിശ്വാസവും നമ്മൾ നയിക്കണമെന്ന് അവൻ നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ട്. അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവത്തിൽ വിശ്വസിച്ച, ക്രിസ്തുവിൽ വിശ്വസിച്ച പല മനുഷ്യരും ഈ പ്രതീക്ഷയിൽ തന്നെയാണ് ജീവിച്ചത്. എന്നാൽ ഈ പ്രതീക്ഷ ചിലപ്പോഴൊക്കെ പാളിപ്പോകാം. ഉദാഹരണത്തിന്, ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിൽക്കുന്നവരിൽ പലരും ഞാൻ തിരികെ വരുന്നതുവരെ, രണ്ടാമത് വരുന്നതുവരെ മരിക്കുകയില്ല, അല്ലെങ്കിൽ മരണം രുചിക്കുകയില്ല എന്ന രീതിയിൽ ക്രിസ്തു പറയുന്നുണ്ട്. പല ആദിമ ക്രൈസ്തവരും ഇത് അതുപോലെ തന്നെ വിശ്വസിക്കുകയും ജീവിതത്തെ, വിശ്വാസത്തെ വളരെ എക്സ്ട്രീമായിട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ സ്വത്ത് മുഴുവൻ അവർ ദാനധർമ്മം നൽകിയത്. അതുകൊണ്ടാണ് അവർ ഏത് പീഡനം ഏൽക്കുവാനായിട്ടും തയ്യാറായത്. കാരണം ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ, ക്രിസ്തു ഉടനെ വരുമ്പോൾ ഈ കൂട്ടിവെച്ചിരിക്കുന്ന ജീവിതത്തിലെ കാര്യങ്ങൾ കൊണ്ട് ഒരർത്ഥവുമില്ലെന്ന് അവർ ചിന്തിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അവർക്ക് ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ഉൾക്കാമ്പ് മനസ്സിലായത്. ഇതുപോലെ തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിലെ ഭാഗവും. പ്രത്യേകിച്ച് ദാസന്മാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അവരുടെ യജമാനൻ സ്ഥലത്തില്ലാതിരുന്ന സമയത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ യജമാനന് പകരം നിന്ന് ചെയ്യേണ്ടവർ മനുഷ്യരെ ദുരുപയോഗിക്കുവാനായിട്ട്, അവരെ പീഡിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക, മനുഷ്യരെ ബുദ്ധിമുട്ടിപ്പിക്കുക, അവരോട് മോശമായിട്ട് പെരുമാറുക. യജമാനൻ ഇല്ലായിരുന്ന അവസ്ഥയിൽ അവർ തന്നെ യജമാനന്മാരായിട്ട് സ്വയം അവരോധിക്കുക. സങ്കടകരമായിട്ടുള്ളത് ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള യജമാനന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അവർ ചിന്തിക്കുന്നത് അവർക്ക് എല്ലാ തീരുമാനങ്ങളും എടുക്കുവാൻ സാധിക്കും. അതിൽ മനുഷ്യൻ്റെ ആവശ്യമോ അവൻ്റെ സ്ഥാനമോ ഒക്കെ ഒന്നും പരിഗണിക്കാറില്ല. പലരും വിളിക്കപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഞാനും ആ കൂട്ടത്തിലുള്ള ഒരാളാണ്. പലപ്പോഴും ഇതൊക്കെ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വിളി മറന്നു പോകുന്നുണ്ട്. ദൈവത്തിൻ്റെ നാമത്തിൽ സേവനം ചെയ്യുവാനായിട്ട് ആണ് ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മറന്നു പോകുന്നു. പലപ്പോഴും ദൈവത്തെ പോലെ പെരുമാറുവാനായിട്ട്, ജീവിക്കുവാനായിട്ട് തുടങ്ങുന്നു. പക്ഷേ സത്യം മറ്റൊന്നാണ്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ,
അവൻ്റെ സേവകരാണ്, മനുഷ്യൻ്റെ സേവകരാണ് ഞങ്ങളൊക്കെ. ദൈവം എല്ലാവരിൽ നിന്നും, പ്രത്യേകിച്ച് അധികാരം കൈയാളുന്നവരിൽ നിന്നും ഒരു കാര്യമാണ് പ്രതീക്ഷിക്കുന്നത്, നീതിയിൽ കാര്യങ്ങൾ ചെയ്യുക, എല്ലാത്തിനും ഉപരി ദൈവത്തിന് സ്ഥാനം നൽകുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ മനുഷ്യരെ ഒരിക്കലും മോശമായിട്ട് കാണുകയോ അവരോട് മോശമായിട്ട് പെരുമാറുകയോ ചെയ്യുകയില്ല. നമുക്കെല്ലാവർക്കും ഒത്തിരി പ്രതീക്ഷകളുണ്ട് ജീവിതത്തിൽ. പലപ്പോഴും മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ ചെയ്യണമെന്നാണ് ഈ പ്രതീക്ഷകളെന്നുള്ളതാണ് സത്യം. നമ്മുടെ ബോസ് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ അധികാരി നമ്മളോട് നന്നായിട്ട് പെരുമാറണം, നമുക്ക് നല്ല വേതനം തരണം, നമ്മുടെ കുട്ടികൾ നല്ല മാർക്കോടുകൂടി പാസ്സാകണം, സഭയിൽ മാറ്റങ്ങൾ വരണം, നന്മ വരണം, എൻ്റെ അയൽവാസി എന്നോട് സ്നേഹപൂർവ്വം പെരുമാറണം. ഇങ്ങനെയൊക്കെ പോകുന്നു നമ്മുടെ ചിന്തകളും ആവശ്യങ്ങളുമൊക്കെ. ഇതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ എൻ്റെ ജീവിതത്തിൽ അതിനുവേണ്ടി എന്ത് മാറ്റങ്ങളാണ് വരുത്തുന്നത്? സുന്ദരമായിട്ടുള്ള സാഹോദര്യത്തിലുള്ള, മനുഷ്യനെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു ലോകം കെട്ടിപ്പടുക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടോ? നമുക്ക് ദൈവം ഈ ഒരു പ്രത്യാശയും നല്ലത് ചെയ്യുവാനായിട്ടുള്ള കഴിവും ശക്തിയുമൊക്കെ തരട്ടെ. അങ്ങനെ ആയിരിക്കുവാനായിട്ട് ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.